ശനിയാഴ്ച പുലർച്ചെയാണ് ഇസ്രയേൽ ഇറാനിൽ അതിശക്തമായ ആക്രമണം നടത്തിയത്. എന്നാൽ പ്രതീക്ഷിച്ച നാശം വിതയ്ക്കാൻ ഇസ്രയേലിന്റെ ആക്രമണത്തിന് സാധിച്ചിട്ടില്ല. ആക്രമണത്തെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ ചെറുത്തതായി റിപ്പോർട്ടുകൾ വന്നു. തലസ്ഥാനമായ തെഹ്റാൻ, പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇലാം, വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ കുസിസ്ഥാൻ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ ആക്രമണശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. ഇസ്രയേലിനെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചു ഇറാന്റെ ഈ മാറ്റം. ഇറാൻ പഴയ ഇറാനല്ല. ഇക്കാര്യം ഉറപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ഇസ്രയേൽ ആക്രമണം. ഇത് ഇസ്രയേലിനെ മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തുന്നതാണ്. ഇസ്രയേലിന്റെ ആക്രമണത്തെ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇറാന്റെ എയർ ഡിഫൻസ് കമാൻഡ് ആക്രമണശേഷം അറിയിച്ചു. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയതെന്നും ഇറാൻ വ്യക്തമാക്കി. അതിനർത്ഥം ഇസ്രയേലിനെയും അമേരിക്കയെയും വെല്ലുവിളിക്കാൻ പോകുന്ന ശക്തിയായി ഇറാൻ വളർന്നു കഴിഞ്ഞു. ആക്രമണങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുമ്പോൾ ഇസ്രയേലിന്റെ അമേരിക്കയുടെയുമൊക്കെ ആത്മവിശ്വാസം കൂടിയാണ് തകരുന്നത്. പ്രാദേശിക സമയം ശനിയാഴ്ച പുലർച്ചെ 2:15 തെഹ്റാന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായത്. ഇറാൻ മിസൈൽ പ്രതിരോധ സംവിധാനം കൊണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു. ഇസ്രയേലിന്റെ കരുത്തായി എടുത്തുകാട്ടുന്നത് പ്രതിരോധ സംവിധാനങ്ങളാണ്. ഇവയ്ക്ക് സമാനമായി ഇറാനും സ്വയം പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. വർഷങ്ങളെടുത്താണ് ഈ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, വിദേശ രാജ്യങ്ങൾ നൽകിയ പ്രതിരോധ സംവിധാനങ്ങളുമുണ്ട്. റഷ്യ നിർമ്മിച്ചു നൽകിയ S-200, S-300, അമേരിക്കയുടെ US IAM-23 ഹോക്ക്, HQ-2J, ഖുർദാദ് 15, ചൈനീസ് നിർമ്മിത CHSA-4 തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളും ഇറാന്റെ കൈവശമുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അർമാൻ. 180 കിലോമീറ്റർ പരിധിയിൽ മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിക്കാൻ ഇതിന് സാധിക്കും. കൂടാതെ 120-180 കിലോമീറ്റർ പരിധിയിൽ ഒരേ സമയം 6 ലക്ഷ്യങ്ങളെ ചെറുക്കാനും കഴിയും. BVR-373 ദീർഘദൂരവും ഉയരത്തിലുമുള്ള മിസൈലുകൾ, ഡ്രോണുകൾ, വിമാനങ്ങൾ എന്നിവയെ കണ്ടെത്താനും തടസ്സപ്പെടുത്താനും ശേഷിയുള്ള സംവിധാനമാണ്. യൂറോപ്യൻ രാജ്യമായ ബെലാറസിലാണ് ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും. ഒരേ സമയം 100 ആക്രമണങ്ങളെ കണ്ടെത്താനും മിസൈലുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാനും ഇതിന് കഴിയും. 300 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി. കൂടാതെ 120 കിലോമീറ്റർ ഉയരത്തിൽ എത്താനുമാകും. AD-120 ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച കൂടുതൽ റേഞ്ചുള്ള പ്രതിരോധ സംവിധാനമാണ്. ആധുനിക വിമാനങ്ങൾ, UAV കൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയെല്ലാം ഇതിന് പ്രതിരോധിക്കാൻ സാധിക്കും. 7 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ റേഞ്ച്. ഇതിന് പരമാവധി 27 കിലോമീറ്റർ ഉയരത്തിൽ എത്താൻ സാധിക്കും. ഹ്രസ്വദൂര താഴ്ന്ന ഉയരത്തിലുള്ള ഭൂതല എയർ മിസൈലാണ് അസാരാക്ഷ്. 50 കിലോമീറ്റർ ദൂരപരിധി വരെയുള്ള ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും അവയെ തകർക്കാനും ഇതിന് കഴിയും. 4 റെഡി-ടു-ഫയർ മിസൈലുകൾ ഇതിൽ എപ്പോഴും ഉണ്ടാവും. പരമാവധി 10 കിലോമീറ്ററാണ് ഇതിന്റെ പരിധി. ഇൻഫ്രാറെഡ്, റഡാർ, ഇലക്ട്രോ ഓപ്റ്റിക് സംവിധാനം എന്നിവ ഉപയോഗിച്ചാണ് ശത്രുവിന്റെ ലക്ഷ്യങ്ങളെ കണ്ടെത്തുന്നത്. മാത്രമല്ല, വാഹനങ്ങളിൽ ഘടിപ്പിക്കാനും സാധിക്കും. സൗബിൻ ഇറാന്റെ മറ്റൊരു ഹ്രസ്വദൂര വ്യോമപ്രതിരോധ സംവിധാനമാണ്. ഡ്രോൺ, താഴ്ന്ന നിലയിൽ വരുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവ പ്രതിരോധിക്കുന്നതിന് ശേഷിയുണ്ട്. ഒരേ സമയം 100 ലക്ഷ്യങ്ങൾ കണ്ടെത്താനും 8 മിസൈലുകൾ ഒരുമിച്ച് അയക്കാനും കഴിയും. 30 കിലോമീറ്റർ ദൂരപരിധിയിൽ ലക്ഷ്യം കണ്ടെത്താനും 20 കിലോമീറ്റർ ദൂരപരിധിയിൽ ആക്രമിക്കാനും കഴിയും.